അപ്പോൾ ആ വെള്ളം എടുത്തു. ഇങ്ങനെയാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ശരിക്കും ആഴം കുറവാണല്ലേ, അത്ര ആഴമില്ല, ആഴമില്ല, അത് ഈ കാണുന്നത് തന്നെ ഉള്ളു. വെള്ളം എപ്പോഴും നിറഞ്ഞിരിക്കും, എപ്പോഴും നിറഞ്ഞിരിക്കും, എത്ര ആള് വന്നാലും വെള്ളം കിട്ടും. അതെ, ഞങ്ങള് ഈ കേണിയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവത്തിന്റെ ഇതുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യം ഇതിൽ വെള്ളം കോരിക്കും പെണ്ണുങ്ങളെ കൊണ്ട്. ഞങ്ങള് പിന്നെ ഈ ഒരു ഉറവ അന്വേഷിച്ചു വന്നാണ്. ഈ ഉറവ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ട് ഈ ഉറവ? എന്റെ അറിവിലൊരു 300-400 വർഷം മുന്നിലായിട്ടുണ്ട്. എത്ര മണിക്ക് രാവിലെ എത്ര സമയൊക്കെ ഉണ്ട്? രാവിലെ ചെലപ്പോ 6 മണിക്കൊക്കെ പോകും. അതെ, ഇപ്പൊ ആനയൊക്കെ ഉള്ളതല്ലേ. ആനക്കെ ഉണ്ട് അവിടെ? അവിടുന്ന് വെള്ളം കൊണ്ടിരുന്ന വീടുകൾ പറയുകയാണെങ്കിൽ എത്രത്തോളം വീടുകളുണ്ട്? എത്ര വീടുണ്ടാവും? വീട് 30-40 വീടൊക്കെ. 40 വീട്ടിലേക്ക് ദിവസം രണ്ടു നേരം വെള്ളം കൊണ്ടുവരും? രണ്ടു മാത്രം വെള്ളം രാവിലെ പോയി കൊണ്ടുവരും. ഒരു വനത്തിന്റെ ഉള്ളിലാണ് കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നേ ഒരു ഉറവ അന്വേഷിച്ചിട്ടിറങ്ങിയാണ്. ഉറവ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കുറ്റി, അതായത് വർഷങ്ങൾക്ക് മുന്നേ മുറിച്ചു പോയ ഒരു മരത്തിൻ്റെ കുറ്റിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട്, എത്ര വർഷം എന്ന് അതിന് വർഷത്തിന് കണക്കന്നെ അറിയില്ല, അത്രയും കൂടുതൽ വർഷങ്ങൾക്ക് വർഷം മുന്നേ മുതൽ ഈ ഒരു ഉറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനുള്ളത് വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അവിടെ മുകളിൽ ചോദിച്ചപ്പോൾ ഇവിടെ എവിടെയാണ് എന്നുള്ളത് പറഞ്ഞത്, പക്ഷേ ഞാനിവിടെ തിരഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാടിൻ്റെ ഒക്കെ ഏരിയയാണ്, ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആന ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇവിടെ ദാ കമ്പിയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വൈകിട്ട് ഇത് ഷോക്കൊക്കെ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. രണ്ട് ആളുകൾ വരുന്നുണ്ട്, അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം. നമസ്കാരം ചേട്ടാ, ഇവിടെ ഒരു ഉറവുണ്ടെന്ന് പറഞ്ഞു, അത് എവിടെയെന്നറിയോ? എവിടെ? അവിടെയാണോ? ഇതിങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എത്ര വർഷമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്? കുറേ കാലങ്ങളായ? അവിടെയാണോ? അപ്പോൾ ദാ ഇവിടെ ചെരുപ്പ് ഇടാൻ പാടില്ല അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ചെരുപ്പ് ഇവിടെ തന്നെ നമുക്ക് ഊരി ഇടാം. ചെരുപ്പ് ഞാനിതാ ഇവിടെ ഊരിയിട്ട് ചെരുപ്പ് ഇട്ട് ഇടാൻ പാടില്ല പറയുന്നുണ്ട്. അപ്പോൾ എവിടെ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കൊന്ന് തപ്പി നോക്കേണ്ടത്. ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ കമ്പികളൊക്കെ കാണാം, ഷോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിനെ ത്രെച്ച് ചെയ്യാതെ നമുക്ക് മെല്ലെ ഇങ്ങനെ കയറാം. ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ. എവിടെയെന്ന് പറഞ്ഞ് ഈ ഭാഗത്തേക്കാണ് നമ്മളോട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആ കാണുന്നുണ്ട്, കാണുന്നുണ്ടതാ, ഇതാ കാണുന്നു ഉറവ. അപ്പോൾ ഇങ്ങോട്ട് ചെരുപ്പിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പിടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ആ ഒരു മരത്തിൻ്റെ കുറ്റിയിൽ ഒരു ഉറവ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. അമ്പോ, ഭയങ്കര തെളിഞ്ഞ വെള്ളാട്ടോ. തെളി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയുക, കണ്ണാടി പോലെ അല്ലെങ്കിൽ കണ്ണുനീർ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തെളിഞ്ഞ വെള്ളമാണ്. അതിതാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഉള്ള ആദിവാസി കുടുംബം, അവരുടെ ആ ഒരു ഫാമിലിയിൽപ്പെട്ട എല്ലാവരും ദിവസം ഇവിടുന്നാണ് വെള്ളം എടുക്കുന്നത്, ഈ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് അറിയില്ല. അപ്പോൾ അവരുടെ കുടുംബത്തെ നമ്മൾ ബന്ധപ്പെടേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തെ തേടിയിട്ട് പോവുകയാണ്. അവർ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവരുടെ വീട് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ചേട്ടനെ കണ്ടു. ചേട്ടാ നമസ്കാരം ഉണ്ട്. എന്താ പേരെന്താ? തോമൻ. തോമൻ അല്ലേ. തോമൻ ചേട്ടാ, ഞങ്ങൾ പിന്നെ ഈ ഒരു ഉറവ അന്വേഷിച്ചിട്ട് വന്നതാണ്. അത് ഉറവ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ട് ഈ ഉറവ? എൻ്റെ അറിവിലൊരു 300-400 വർഷം മുന്നിലായിട്ടുണ്ടാവും. 400 വർഷത്തോളം പഴക്കമുണ്ടാവും. ഒരു 5 തലമുറയെങ്കിലും ഉണ്ടാവും. ആ മരത്തിന് എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. മരം അങ്ങനെ നിൽക്കുന്നില്ല. അത് പനമരമാണ്. പനമരം. ഇത് ശരിക്കും ഒരു ആചാരമായിട്ട് ഇവർ ഇവിടെ പറഞ്ഞിരുന്ന ഈ ആദിവാസി കുടുംബം ഒരു ആചാരപരമായിട്ട് അവർ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് അവരുടെ വീട് എവിടെ? ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി. അവരുടെ വീട് ഈ റോഡ് കൂടെ പോകുമ്പോൾ അടുത്ത സൈഡ്. അടുത്ത സൈഡിലല്ലേ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അന്വേഷിക്കല്ലേ. ഓക്കെ ഏട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉറവയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ആ വീട് അന്വേഷിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ വീട്ടുകാർ ഫുള്ള് ആ ഒരു ഉറവയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ നമുക്കത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒരാളെ അന്വേഷിച്ച് കിടക്കുകയാണ്. മോനോ സുഖല്ലേ? എന്താ പേരെന്താ? അജു. അപ്പോൾ ഇവരൊക്കെ അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. ഇവിടെതാ പാളയിൽ. വിളിച്ച നോട്ട്, കളിക്കുകയാണല്ലേ. പാളയിൽ ഇങ്ങനെ പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതിപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പലർക്കും ഇപ്പോൾ എന്താ പറയുക, പണ്ട് കാലത്ത് കളിച്ചിരുന്ന നമ്മളൊക്കെ കളിച്ചിരുന്നതാണ്. അപ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടാവും.
അപ്പോൾ അതാ ഇവിടെ ഒരു അമ്മ ഇവിടെ എന്തോ കിട്ടുന്നുണ്ട്. കുറേ പുല്ലുകളൊക്കെ ഇവിടെ കാണാം. അമ്മ ഇത് ഇതെന്തിനാണ് അമ്മേ? ഇതെന്തിനുള്ളതാ? ഇതെന്തിനുള്ളതാ? ഈ പുല്ല് മുറ്റടിക്കാനാണോ? അതെ. ഇപ്പം ഈ കയ്യിലുള്ളതോ ചൂലന്നെയാണോ? ഇതെന്ത് പുല്ലാ? ഏ മാനി പറഞ്ഞ പുല്ലാണോ? അത് എവിടുന്ന് കൊണ്ടുവരുന്ന? അവിടുന്ന് കൊണ്ടുവരുന്നതാണോ? അതെ. ഇതൊരു പുല്ലാണ് അല്ലേ? വീടിന്റെ ഉള്ളിലൊക്കെ അടിക്കാൻ വേണ്ടിട്ടാണോ? അതെ. കൊറേ പിള്ളേരെ കൂടെ വന്നിട്ട്. ഈ പുല്ലിന്റെ പേരോ? അത് കുറുന്തോട്ടി. കുറുന്തോട്ടിയാണോ? ഇത് അടിച്ചു വരാൻ വേണ്ടിട്ടാണോ? മുറ്റടിക്കാന് അല്ലേ? ഇങ്ങനെ അടിക്കാല്ലേ? ശരി. ഇതാണ് ചൂലായിട്ട് ഉപയോഗിക്കുന്നത്? ഇതാണ് മുറ്റടിക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ അമ്മേ, ഞങ്ങള് പിന്നെ അവിടെ പോയിരുന്നു. അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ അവിടുന്ന് വെള്ളമെടുക്കുന്ന ഒരു മരത്തിന്റെ കുറ്റിയിൽ നിന്ന് ഉറവ വരുന്നുണ്ടല്ലോ. അപ്പോ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. അത് എത്ര വർഷമായിട്ട് അങ്ങനെ വെള്ളമെടുക്കുന്നത്? വെള്ളമെടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ, ഞാൻ വരുന്നതിന്റെ എത്രയോ മുമ്പിൽ പണ്ട് കാലത്തുള്ളതാണ്. പണ്ട് കാലത്തുള്ളതാണ്? രണ്ട് അതോ ഞാൻ വരുന്നതിന്റെ എത്രയോ മുമ്പിലുള്ളതാണ്. അതെ. അമ്മക്ക് എത്ര വയസ്സായി? എനിക്കോ? എനിക്ക് 75 വയസ്സായി. 75 വയസ്സോ? ഈ വീട്ടുകാർ ഫുള്ള് അവിടുന്നാണ് വെള്ളമെടുക്കുന്നത്? ഇത്രയും വീട്ടുകാരൊക്കെ? എന്നും എന്നും രാവിലെ 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 കൊണ്ട്. എത്ര പ്രാവശ്യം കൊണ്ടുവരും? രാവിലെ രണ്ട് പ്രാവശ്യം കൊണ്ടുവരും. രണ്ട് പ്രാവശ്യം കൊണ്ടുവരുമോ? അതെ. എല്ലാ വീട്ടിലും? എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങളെ എത്രയും കോളനി മുകളിലൊക്കെ അല്ലേ? മുകളിലെ കോളനിയൊക്കെ എത്ര പേരുണ്ട്? അതൊക്കെ എല്ലാരും ഇവിടെ പോകും. എല്ലാരും അവിടെ കൊണ്ടുവരുന്നേ. എന്നിട്ട് പറ്റില്ല ഇത്രയും വർഷങ്ങളായിട്ട്. അതെ. അയശ്ശേരി അയശ്ശേരി. അപ്പോ ഇവിടെ കിണറുകൾ ഇല്ലാത്ത? കിണറുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുടിക്കാൻ എടുക്കില്ല. വേറെ ഉള്ള എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നു. അതെ. കുടിക്കാനൊക്കെ കുടിക്കാൻ കേണിന്ന് തന്നെ കൊണ്ടുവരും. അതിന്റെ പേരെന്താ പറയാ? കേണി. കേണി കേണി എന്നാണ് പറയല്ലേ. അതിങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നുണ്ട്. അതെ. ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്? എപ്പോഴും ഞങ്ങൾ കൊണ്ടുവരും. അതിന്റെ സമയമൊന്നുണ്ടോ രാവിലെ മുതല്? അങ്ങനെ ഇല്ല, സമയമൊന്നുമില്ല. പണിക്ക് പോണവരൊക്കെ, പണിക്ക് പോകുമ്പോ പണിക്ക് പോണതല്ലേ, പണിക്ക് പോണവരൊക്കെ രാവിലെ പോയി വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. അതെ. അന്ന് മുതലേ ഈ ഒരു പാരമ്പര്യമായിട്ട് എല്ലാവരും ഈ വെള്ളം ഉപയോഗിക്കണ് അല്ലേ? അത് ശരി. അതൊരു അത്ഭുതം തന്നെ കേട്ടോ. കാരണം പറ്റുന്നില്ലല്ലോ. അതിന് വലിയ കുഴികളൊന്നും ഇല്ല അല്ലേ? വലിയ ആഴമൊന്നുമില്ല. കുഴിയൊന്നുമില്ല. അപ്പോ വെള്ളം എടുക്കുമ്പോ ഇങ്ങനെ പൊങ്ങി വരും? പൊങ്ങി വരും. പിന്നെ മറിച്ച് വൃത്തിയാക്കും, കഴുകും, എല്ലാം തുടക്കും, എല്ലാം ചെയ്യും. നമ്മുടെ വീട്? എന്റെ വീട് താഴത്താണല്ലേ. ഇതിന് ശരിക്കും എത്ര വീടുകളുണ്ട് മൊത്തം? അവിടുന്ന് വെള്ളം കൊണ്ടുവരുന്ന വീടുകൾ പറയുകയാണെങ്കിൽ എത്രത്തോളം വീടുകളുണ്ട്? എത്ര വീടുണ്ടാവും? വീട് 30-40 വീടൊക്കെ. 40 വീട്ടിലേക്ക് ദിവസം രണ്ടും നേരം വെള്ളം കൊണ്ടുവരും? രണ്ടുപാത്രം വെള്ളം രാവിലെ പോയി കൊണ്ടുവരും. അയ്ശരി. അത് അത് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളൊരു ചെരിപ്പിട്ടിട്ടൊന്നും അങ്ങോട്ട് കേറില്ല. ചെരിപ്പിട്ട് കേറില്ല. മാസക്കുള്ളിയുള്ള പെണ്ണുങ്ങള് പിന്നെ അങ്ങനെ പറ്റാണ്ടായാ പോവില്ല. പിന്നെ പ്രസവം കഴിഞ്ഞ് 3 മാസം പോവില്ല. 4 മാസം ഒന്നും തൊടില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ സന്തോഷം. സന്തോഷത്തിന് സന്തോഷത്തിന് ഇരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങള് നമുക്ക് അമ്മ പറഞ്ഞു. നമ്മുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. നമ്മുടെ പേരെന്താ? ചോമി. ജോമി. ചോമി. അടിപൊളി പേരാല്ല. അപ്പോഴത്തെ കുട്ടികൾക്ക് കിടാൻ പറ്റിയ പേരാ. അടിപൊളി പേരാണ്. കുറെ പിള്ളേരെ കാണുമല്ലോ. പിള്ളേരെ അമ്മ അവിടെ പോവാറുണ്ട് വെള്ളം എടുക്കാൻ? ഇവിടുത്തെ ആരൊക്കെ ആരൊക്കെ പൂവ് ഇവിടുന്ന് വെള്ളം എടുക്കാൻ? എന്റെ മരുമക്കളൊക്കെ ഉണ്ടല്ലോ. അവരെല്ലാരും പോവും. എത്ര മണിക്ക്? രാവിലെ എത്ര സമയമൊക്കെ ഉണ്ടോ? രാവിലെ ചെലപ്പോ 6 മണിക്കൊക്കെ പോകും. അതെ. ഇപ്പൊ ആനയൊക്കെ ഉള്ളതല്ലേ. ആനക്ക് ഉണ്ടോ അവിടെ? അതെ. ഉണ്ടാവും. മരത്തിന്റെ കുട്ടിയിൽ നിന്ന് വെള്ളം വരുമ്പോ ഒരു അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഓ, എത്ര ആൾക്കാർ മുക്കിക്കൊണ്ട് പോണ വെള്ളം. അത് ഒരുപാടൊക്കെയല്ലേ. പറ്റണില്ല. അതും അതിന്റെ ആ ഒരു തെളി നീര് ഇത്ര. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ ഇത്ര ഞങ്ങൾ ഇവിടെ വന്ന് എത്തുമ്പോഴേക്കും അത് പിന്നെയും പോയാലും അത് നിറയും. കുടത്തിന് ഇങ്ങനെ എടുക്കും തോറും ഇങ്ങനെ നിറയില്ലേ. നല്ല മഴ പെയ്തിട്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിതാ ഈ വീട്ടിലിവിടെ ഇങ്ങനെ കയറിയിരിക്കയാണ്. അമ്മ ഇവിടെ ആളില്ലേ? താമസല്ലേ? താമസല്ലേ ഇവിടെ? ആരുല്ലേ? അപ്പോൾ ഇവര് എല്ലാവരും ഈ ഈ ഈ ഒരു എന്താ പറയുക, ചുറ്റുപാടിലെ എല്ലാ വീട്ടുകാരും ഒരുമിച്ച് കൂടുന്ന ഒരു വീടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ താമസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്തു തരാം എന്ന് പറഞ്ഞു രണ്ട് അമ്മമാര്. വഴിക്ക് നോക്കണമ്മേ. ചെരിപ്പോരും. ആ ആ ആ ആ ആ ആ നല്ല തെളിഞ്ഞ വെള്ളമല്ലേ. അപ്പോൾ ആ വെള്ളം എടുത്തു
ഇങ്ങനെയാണ് വെള്ളം വിത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ ഇങ്ങനെ ഇവിടുന്ന് പിന്നെ അവിടെ കൊണ്ടുപോകലാണ് അല്ലേ? ആ ഈ വെള്ളം ഇങ്ങനെ അതിൽ കൂടെ ഒലിച്ചു പോകണ്ടല്ലേ? ആ ആ ആ ആ അപ്പൊ ഇതാണ്. ഇത് ശരിക്ക് ഈ മരക്കുറ്റി നിങ്ങൾ കാണുമ്പോഴും ഇതേ മാതിരി ആയിരുന്നോ? അന്നേരം ഇതൊന്നും പൊട്ടിയിട്ടില്ല. ഈ വാസമൊന്നും പൊട്ടിയില്ല. ആന വന്നിട്ട് പൊട്ടിക്കണാണ് അല്ലേ? ശരിക്കും ആഴം കുറവാണല്ലേ? അത്ര ആഴമില്ല. ആഴമല്ല, അത് ഈ കാണുന്നത് തന്നെ ഉള്ളൂ. വെള്ളം എപ്പോഴും നിറഞ്ഞിരിക്കും. എപ്പോഴും നിറഞ്ഞിരിക്കും. എത്ര ആള് വന്നാലും വെള്ളം കിട്ടും. ഞങ്ങള് ഈ കേണിയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവത്തിന്റെ ഇതുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യ ഇതിൽ വെള്ളം കോരിക്കും പെണ്ണുങ്ങളെ കൊണ്ട്. അതെ, കല്യാണം കഴിഞ്ഞ് ആദ്യ ഇതിൽ വീട്ടിൽ കയറ്റാ? ഇല്ല, വീട്ടിൽ കയറ്റു. പിറ്റേസം രാവിലെ പിറ്റേസം രാവിലെ ഇവിടെ വരും. വെള്ളം ഒരു കൊണ്ട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു ആചാരമാണ് അല്ലേ? ആചാരമാണ്. ഇതിലും പണ്ട് 10, 80, 100 വയസ്സായി മരിച്ചവർക്ക് പോലും അറിയില്ല. എത്ര വർഷം പഴക്കണ്ട്? അന്നുണ്ട്. ചെലപ്പോ എനിക്ക് തോന്നാ കുടുംബം കുത്തിയ കാലത്തിലേ ഉണ്ട്. അന്ന് മുതലേ ഈ ആചാരം കൊണ്ടുപോലും കുടിക്കലും അല്ലെങ്കിൽ എല്ലാം ഉണ്ട്. അതെല്ലേ. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ഇവിടെ വന്നപ്പോ നല്ല മഴയാണ്. അപ്പോൾ ആ മഴ കൊണ്ട് രണ്ടാം അമ്മച്ചിമാര് അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്ന ആ ഒരു എന്താ പറയുക, ഉറവ. ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ നല്ല രസമുള്ള ഒരു മഴയാണ്. അപ്പോൾ ആ മഴ കൊണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇനി തിരിക്കാം കേട്ടോ. ഓക്കെ, ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അടിപൊളി നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കൊണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.